ശനിയാഴ്ച വരെ കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. ഈ ബംഗാൾ ഉൾക്കടലിൽ ഒഡീഷയുടെ തെക്കൻ തീരത്തിനിടയിലും അതുപോലെ തന്നെ ആന്ധ്രയുടെ വടക്കൻ തീരത്തിന് സമീപം ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട്. ന്യൂനമർദ്ദം ശക്തി പ്രാപിക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലനം കേരള തീരത്തും ഉണ്ടാകുമെന്നാണ് കണക്ക് കൂട്ടൽ. 5 ജില്ലകളിലാണ് ഇന്ന് മഴ മുന്നറിയിപ്പുള്ളത്, യെല്ലോ അലർട്ട് ഉള്ളത്. ആഷ്ലി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ ഏറ്റവും പുതിയ അറിയിപ്പ് നൽകും. ആഷ്ലി, ഗുഡ് മോർണിംഗ്. ആഷ്ലി, ഇന്നും ഒരു മഴ നനഞ്ഞ ദിവസമായിരിക്കുമോ? എങ്ങനെയാണ് രാവിലത്തെ ഒരു കാലാവസ്ഥയൊക്കെ? എങ്ങനെയാണ് ഇതനുസരിച്ച് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന അറിയിപ്പ്, മഴയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയത് എന്താണ് ആഷ്ലി? അഞ്ജിത, ഗുഡ് മോർണിംഗ്. അഞ്ജിത, ഇന്നും നമ്മൾ കുട എടുത്ത് വേണം പുറത്തേക്ക് ഇറങ്ങാൻ എന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന, ഈ ദിവസങ്ങളിലെല്ലാം ലഭിച്ചുകൊണ്ടിരിക്കുന്ന മഴ തുടരും. കേരളത്തിൽ ഇന്ന് ശക്തമായ, ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ തുടരുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ പുതിയ മുന്നറിയിപ്പ്. 5 ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. ഈ ജില്ലകളിൽ പ്രത്യേകിച്ചും ജാഗ്രത വേണം. മറ്റ് ജില്ലകളിൽ മിതമായ മഴയും ലഭിക്കുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശക്തമായ കാറ്റ് ഉണ്ടാകും എന്ന് തന്നെയാണ് കരുതുന്നത്. അതുകൊണ്ട് തന്നെയാണ് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയത്. കടലോര മേഖലകളിലും അതുപോലെ തന്നെ മലയോര പ്രദേശങ്ങളിലും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മണ്ണിടിച്ചിലിനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിനുള്ള മുൻകരുതലുകളെല്ലാം എടുക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ദിവസങ്ങളിൽ, ഇനി വരുന്ന 5 ദിവസങ്ങളിൽ ശക്തമായ മഴ തുടരുമെന്ന് തന്നെയാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. അഞ്ജിത.